ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന കുറച്ച് വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം നല്ല വലിയ രണ്ട് സവോള വളരെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വഴറ്റെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചിട്ട് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമ്മൾ തീ ഒത്തിരി കൂട്ടി വെക്കാതെ വളരെ ചെറിയ തീയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തീയിലാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി അതിനകത്തോട്ട് ചേർക്കാനായിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനം കൂടി വേണം. ഞാനിപ്പോൾ ആദ്യം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. 6 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചോപ്പറിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഐക്കിയയുടെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതുപോലെ വെളുത്തുള്ളി ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് അത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല, അതിനകത്ത് വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ച് ചേർക്കാനാണ്. അപ്പോൾ അത് പീസാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് കാഷ്നട്ടാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് കാഷ്നട്ടും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അത് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൊരു ഗ്രേവിയാണ് വരുന്നത്. അപ്പോൾ കാഷ്നട്ടും കൂടി നമ്മൾ ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ ചെറിയ തീയിലാണ് കേട്ടോ വഴറ്റുന്നത്. ഒത്തു അങ്ങനെ തീ കൂട്ടി വെച്ച് വഴറ്റുന്നില്ല. വളരെ ചെറിയ തീയിലാണ് ഇത് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അരച്ച തക്കാളിയുടെയും കാഷ്നട്ടിൻ്റെയും കൂടിയൊക്കെ പേസ്റ്റ് കണ്ടോ, ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെയും കൂടി ഒന്ന് വഴറ്റി, അതിൻ്റെ തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ എണ്ണ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് ഇനി ചേർക്കാനുള്ളത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം, കാരണം ഇപ്പോൾ ഗ്രേവി അങ്ങ് തിക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണ തെളിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ആ തിളച്ച എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കസൂരി മേത്തിയും കുറച്ച് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 പഞ്ചസാര വളരെ ടേസ്റ്റ് കുറച്ച് അളവിൽ മതി. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ വരണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് 1-2 ഇൻഗ്രീഡിയൻസ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി, ഈ സമയത്തൊക്കെ വെള്ളം കുറേശ്ശെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് പിന്നെ നമ്മളിതിനകത്തോട്ട് കൊറിയാണ്ടർ അതായത് മല്ലിയിലയും കുറച്ച് കട്ട് ചെയ്തിടുന്നുണ്ട്. 1/2 കപ്പ് മല്ലിയില ഇതുപോലെ വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇനി നമ്മളതിനകത്തോട്ട് മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ മുട്ടക്കറിക്ക് മുട്ട പുഴുങ്ങിയിട്ടാണല്ലോ ഇടുന്നത്. ഇപ്പോൾ അത് ഇതിനകത്ത് അങ്ങനെയല്ല. ആദ്യം നമ്മൾ മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിടും. കാരണം എന്താ വെച്ചാൽ അതിന് തല കേടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പൊട്ടിച്ചിട്ട് ആദ്യം നമ്മളതിനെ ഒരു മുട്ടയുടെ വെള്ള പോർഷൻ അതായത് വൈറ്റ് ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഉണ്ണി ഇതുപോലെ വെച്ച് കൊടുക്കും. ഇപ്പം ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒഴിച്ച് വെക്കണം. ബോയിൽ ചെയ്യാതെ ഡയറക്റ്റ്ലി ഇങ്ങനെ ഇടുവാണ്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതേ നമ്മുടെ മുട്ടക്ക് റെഡിയാകും. നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഈ മുട്ട നമ്മളിപ്പോൾ ഒഴിച്ച മുട്ടയൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. കാരണം ബാക്കി മസാല എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ റെഡിയായത് ഇപ്പോൾ ഇതേ തണുത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ടോ, ഇതാണ് നമ്മുടെ ഈ എഗ് കറിയുടെ പ്രിപ്പറേഷൻ. ഇത് വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഗ്രേവി ഭയങ്കര രുചിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും ബെസ്റ്റ് കോവ, അത് പുട്ടിൻ്റെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകുന്നൊരു പ്രിപ്പറേഷനാണ്. പിന്നെ ഇത് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഒരു എഗ് കറി തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.